നമസ്കാരം എല്ലാവർക്കും ട്യൂട്ടി ട്യൂട്ടിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാലോ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇപ്പം അവസരങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് കേരള പി എസ് സി ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പം എക്സാം നടത്താനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞു ഇപ്പം ഇനി ഒരുപാടെണ്ണം വരാനുമുണ്ട് ഓരോന്നായിട്ടുള്ള എക്സാംസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ജനുവരി എട്ടിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി എട്ടിന് കേരള ലാൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ഓവേഴ്സിയ ഗ്രേഡ് ത്രീ വർക്ക് സോപ്പ്രിൻറ്റ് ഗ്രേഡ് ടു പോസ്റ്റുകളിലേക്ക് ഒരു എക്സാം നടത്തുകയുണ്ടായി ഇന്ന് നമ്മൾ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി നമ്പർ മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത് എക്സാം വളരെ സിമ്പിളായിരുന്നു ബേസിക്സ് അറിയാവുന്ന ഒരാൾക്ക് സുഖമായി നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം തന്നെ ആയിരുന്നു കേരള പി എസ് സി നടത്തിയിരുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ പി പി എസ് സിയുടെ കട്ട് ഓഫ് നല്ല ഉയർന്നു തന്നെ പ്രതീക്ഷിക്കാം അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡയഗണൽ സ്കെയിൽ യൂസ്ഡ് ടു മെഷർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ത്രീ ഡയമെൻഷൻ ഓപ്ഷൻ ബി ടു ഡയമെൻഷൻ ഓപ്ഷൻ സി വൺ ഡയമെൻഷൻ ആൻഡ് ഓപ്ഷൻ ഡി എനി ഓഫ് ദി അബവ് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡയഗണൽ സ്കെയിൽ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നതെന്നാണ് പൊതുവെ സ്കെയില് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് ഗ്രൗണ്ടിലുള്ള ഒരു മെഷർമെൻറ്റ് പേപ്പറിലേക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു സ്കെയിൽ എന്ന് പറയുന്നത് വലിയൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ റെഡ്യൂസ്ഡ് ആയിട്ട് പേപ്പറിൽ പ്ലോട്ട് ചെയ്യും നേരെ മറിച്ച് അതൊരു ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ എൻലാർജ് ചെയ്ത് നമ്മൾ പേപ്പറിൽ പ്ലോട്ട് ചെയ്യും സോ ആ ഒരു റേഷ്യോ റേഷ്യോ ഓഫ് ദി ഡ്രോയിങ് ടു റേഷ്യോ ഓഫ് ദി കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഓൺ ദ ഗ്രൗണ്ട് ആണെന്ത് സ്കെയിൽ എന്ന് പറയുന്നത് അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡയഗണൽ സ്കെയിൽ അപ്പം ടൈപ്സ് ഓഫ് സ്കെയിൽസിലൊന്നാണ് എന്ത് ചെയ്യും ഡയഗണൽ സ്കെയിൽ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ത്രീ ഡയമെൻഷൻസ് ആണ് ഡയഗണൽ സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് മൂന്ന് ഡയമെൻഷൻസ് വരെ മെഷർ ചെയ്യാൻ പറ്റും രണ്ട് ഡയമെൻഷൻ ഡയമെൻഷൻസ് മെഷർ ചെയ്യുന്നത് പ്ലെയിൻ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം ദ പോയിന്റ് പി ഇസ് എബവ് ഹൊറസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ദ പോയിൻറ് ഈസ് ഇൻ ദ ഡാഷ് ക്വാർഡ്രൻ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഓപ്ഷൻ ബി സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഓപ്ഷൻ സി തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഫോർത്ത് ക്വാർഡ്രൻറ്റ് അപ്പം നമുക്ക് ഒരു പോയിന്റ് പി തന്നിട്ടുണ്ട് ആ പോയിൻ്റ് പീയുടെ പൊസിഷനും തന്നിട്ടുണ്ട് അത് ബിഹൈൻഡ് ദ വേർട്ടിക്കൽ പ്ലെയിനാണോ ഇൻഫ്രണ്ട് ഓഫ് വേർട്ടിക്കൽ പ്ലെയിൻ ആണോ എബവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണോ ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണോ എന്നുള്ള പൊസിഷൻ പൊസിഷണൽ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ എന്താകും ആദ്യം തന്നെ അതൊന്ന് വരച്ചു നോക്കും നമ്മൾ ത്രീ ഡി ടു ഡി ആയി റെപ്രസെൻ്റ് ചെയ്യുമ്പം വേർട്ടിക് ഇതാണ് നമ്മുടെ വേർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ സോ എച്ച് പി ആൻഡ് ദിസ്ഇസ് വീ പി ഇൻ ഇൻഫ്രണ്ട് ഓഫ് വി പി എബവ് എച്ച് പി ആണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് ബിഹൈൻഡ് വി പി എബവ് എച്ച് പി ആണ് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രൻ്റ് ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി ആണെന്ന് നമ്മുടെ തേർഡ് ക്വാഡ്രൻ്റ് ആൻഡ് ബിലോ എച്ച് പി ഇൻഫ്രണ്ട് ഓഫ് വി പി ആണ് നമ്മുടെ ഫോർത്ത് ക്വാർഡ്രൻ്റ് സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോയിന്റ് പി ഇസ് എബവ് ഹൊറസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ സോ നമ്മളെ പോയിൻറ് പി എവിടെ വരും സെക്കൻഡ് ക്വാർഡറിൽ വരും സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ബി സെക്കൻഡ് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് സെർവീങ് യേഴ്സ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ഓർ മാപ്പ് ഓപ്ഷൻ ബി ടു വർക്ക് ഫ്രം പാർട്ട് ടു ഹോൾ ഓപ്ഷൻ സി ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് സോ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് സെർവേയിങ് സെർവേയിങ്ങിന് രണ്ട് പ്രിൻസിപ്പിൾസ് ആണുള്ളത് ഒന്ന് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് ആൻഡ് രണ്ടാമത്തേത് ടു ലൊക്കേറ്റ് ന്യൂ സ്റ്റേഷൻസ് ബൈ ടേക്കിംഗ് അറ്റ്ലീസ്റ്റ് ടു മെഷർമെൻറ്റ്സ് ഫ്രം ദ ഫിക്സഡ് റെഫറൻസ് പോയിൻ്റ് ആ ഫിക്സഡ് റെഫറൻസ് പോയിൻറ്റിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആംഗുലർ ആവാം അല്ലെങ്കിൽ ലീനിയർ ആവാം നമ്മുടെ പ്രിൻസിപ്പൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൾ ഓഫ് സെർവേ എന്ന് പറയുന്നത് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എറർ റക്കുമലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവേ ഹോൾഡ് ടു പാർട്ടായിട്ട് ചെയ്യുന്നത് സോ നമ്മുടെ കറക്റ്റ് ആൻസ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ചെയിനേജ് ഇൻ ചെയിൻ സർവേ മീൻസ് ഓപ്ഷൻസ് നോക്കാം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ സ്റ്റേഷൻസ് ആണോ അല്ല അത് തെറ്റാണ് ഓപ്ഷൻസ് ബി തന്നിരിക്കുന്നത് ദ പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ഓബ്ജെക്ട് ഫ്രം ദ ചെയിൻ ലൈൻ അതുമല്ല അതെന്താണ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആണ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റാണ് ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് എനി ഡിസ്റ്റൻസ് മെഷേർഡ് ബൈ ചെയിൻ ഇൻ ഫീൽഡ് അതും അല്ല ആൻഡ് ഫൈനൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഓബ്ജെക്ട് എലോങ് ദ ചെയിൻ ലൈൻ ഫ്രം സീറോ എൻഡ് ഓഫ് ദ ചെയിൻ സോ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോംബസ് ബോക്സ് ഇസ് മെയ്ഡ് ഓഫ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ അലൂമിനിയം ഓപ്ഷൻ ബി ബ്രാസ് ഓപ്ഷൻ സി സ്റ്റീൽ ആൻഡ് ഓപ്ഷൻ ഡി അയൺ അപ്പം പ്രിസ്മാറ്റിക് കോമ്പസ് ബോക്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബെയറിങ്സ് എടുക്കാനാണ് ലൈൻസിൻ്റെ അങ്ങനെ ചെയ്യാൻ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് പ്രിസ്മാറ്റിക് കോമ്പസും സെർവേഴ്സ് കോമ്പസും പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയുമ്പം നമ്മൾ നമുക്കൊരു ബ്രോഡ് ടൈപ്പ് ഓഫ് നീഡിലായിരിക്കും ഉണ്ടാവുക അത് നമ്മൾ ഗ്രാജുവേഷൻ സർക്കിളും ആയിട്ട് ഫിക്സ്ഡ് ആയിരിക്കും അത് എൻക്ലോസ് ചെയ്യുന്ന ബോക്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം അതൊരു നോൺ മെറ്റാലിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്രാസ് കൊണ്ടാണ് നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പക്സ് ബോക്സിൻ്റെ മെറ്റീരിയൽ ക്രിസ്മാറ്റിക് കാമ്പസ് ബോക്സ് മെയ്ഡപ് ഓഫ് ബ്രാസ് ആണ് ആൻസർ സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ട്രൂ മറീഡിയൻ പാസസ് ത്രൂ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ എ ഫിക്സ്ഡ് പോയിന്റ് ഓപ്ഷൻ ബി ഇക്വറ്റോറിയൽ ലൈൻ ഓപ്ഷൻ സി ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൌത്ത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ട്രൂ മെറേഡിയൻ തന്നെയാണ് നമ്മൾ ജിയോഗ്രഫിക്കൽ മെറേഡിയൻ എന്നും പറയുന്നത് ട്രൂ മെറേഡിയൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് എ ലൈൻ പാസിങ് ത്രൂ നോർത്ത് ട്രൂ നോർത്ത് ഓർ ട്രൂ സൗത്ത് ത്രൂ എനി പോയിൻ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത് സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ പ്ലെയിൻ ടേബിൾ സെർവേങ് യെസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം

മെഷർമെൻസ് എടുത്ത് നമുക്കത് ഫീൽഡിൽ തന്നെ പ്ലോട്ട് ചെയ്ത് അപ്പം തന്നെ ആക്കുറേറ്റ് ആയിട്ട് മെഷർമെൻറ്റ്സ് കിട്ടുന്ന ഒരു പ്രോസസ്സാണെന്ത് പ്ലെയിൻ ടേബിൾ സെർവേ എന്ന് പറയുന്നത് അത് മാഗ്നറ്റിക് ഇഫക്റ്റ്സ് ഒക്കെ ഉള്ള ഏരിയാസിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് കോമ്പസ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസിൽ നമുക്ക് പ്ലെയിൻ ടേബിൾ സർവേ യൂസ് ചെയ്യാൻ പറ്റും അത് തിയോഡോലൈറ്റ് സർവേനേക്കാളും ലെസ് കോസ്റ്റ്ലിയറുമാണ് സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ഓക്കെ ആണല്ലോ നമുക്ക് ടുത്ത ക്വസ്റ്റിനോട്ട് പോവാം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ഓറിയന്റിങ് പ്ലെയിൻ ടേബിൾസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ ത്രോ കോമ്പസ് ഓപ്ഷൻ ബി സർക്കുലർ ഓർ ബോക്സ് കോമ്പസ് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആൻഡ് ഓപ്ഷൻ ഡി സർവേസ് കോമ്പസ് പ്ലെയിൻ ടേബിൾ ഓറിയന്റ് എന്ന് പറയുമ്പം നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട ഡയറക്ഷനിൽ നമ്മൾ നമ്മളെ പ്ലെയിൻ ടേബിളിനെ തിരിച്ചു വെക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മളെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ത്രൂ കോമ്പസ് യൂസ് ചെയ്തിട്ടും ഒന്ന് ബാക്ക് സൈറ്റിംഗ് വഴി സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് വരുന്നത് ബൈ യൂസിങ് എ ത്രൂ കോമ്പസ് സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദ ഫസ്റ്റ് ഒബ്സർവേഷൻ ടേക്കൺ ഓൺ എ ടേണിംഗ് പോയിന്റേഴ്സ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻ എ ഫോർ സൈഡ് ഓപ്ഷൻ ബി ബാക്ക് സൈഡ് ഓപ്ഷൻ സി ബാക്ക് സൈഡ് ആൻഡ് ഫോർ സൈഡ് ഓപ്ഷൻ ഡി ഇന്റർമീഡിയറ്റ് സൈഡ് അപ്പം നമ്മളോട് ചോദിച്ചിരുന്ന ഫസ്റ്റ് ഒബ്സർവേഷൻ ടേണിംഗ് പോയിന്റിൽ എടുക്കുന്ന ഫസ്റ്റ് ഒബ്സർവേഷൻ ഏതാണെന്ന് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ബോത്ത് ബാക്ക് സൈഡ് ആൻഡ് ഫോർ സൈഡ് എടുക്കുന്ന പോയിന്റ് ഒരു പെർട്ടിക്കുലർ സ്റ്റേഷനിലൂടെ നമ്മൾ ഫോർ സൈഡും ബാക്ക് സൈഡും എടുക്കുന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പോയിന്റ് അപ്പം അവിടെ അവിടെ നമ്മൾ ആദ്യം എടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ ആദ്യം എടുക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഫോർ സൈറ്റ് ആണ് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ സ്റ്റേഷനിലേക്ക് ഫോർ സൈറ്റ് എടുക്കും എന്നിട്ട് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത ശേഷം ആ സ്റ്റേഷനെ തന്നെ ബാക്ക് സൈഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ എ ഫോർ ഐഡ് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പത്താമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ദ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സർവേ ഓഫ് ഇന്ത്യ ഇസ് നോൺ ആസ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടെമ്പററി ബെഞ്ച് മാർക്ക് ഓപ്ഷൻ ബി പെർമനന്റ് ബെഞ്ച് മാർക്ക് ഓപ്ഷൻ സി ആർബിറ്ററി ബെഞ്ച് മാർക്ക് ആൻഡ് ഓപ്ഷൻ ഡി ജി ടി എസ് ബെഞ്ച് മാർക്ക് സോ ബെഞ്ച് മാർക്ക് സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത ബെഞ്ച് മാർക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത് അത് ജി ടി എസ് ബെഞ്ച് മാർക്ക് ജി ടി എസ് ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പം ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക് സർവേ ബെഞ്ച് മാർക്ക് അത് മുംബൈയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടേത് ഇന്ത്യയുടെ ജി ടി എസ് ബെഞ്ച് മാർക്ക് ഏതാണ് മീൻ സീ ലെവൽ അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പത്തൊമ്പത് വർഷ കാലയളവിൽ നമ്മുടെ സീയിൽ വരുന്ന വേരിയേഷൻസ് ഒബ്സേർവ് ചെയ്തിട്ടാണ് സോ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ജി ടി എസ് ബെഞ്ച് മാർക്ക് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം What is the imaginary line joining the center of the eyepiece and optical center of the object class in theodolite? Then, the options no. option A, axis of telescope, option B, axis of altitude bubble tube, option C, vertical axis, and option D, axis of plate level tube. So, imaginary line joining center of eyepiece, eyepiece in the center. ഒബ്ജെക്ട് ഗ്ലാസിൻ്റെ സെൻറ്ററും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഇമാജിനറി ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഓപ്ഷൻ എന്താണ് ആക്സസ് ഓഫ് ടെലിസ്കോപ്പ് ആണ് കറക്റ്റ് ആൻസർ ആക്സസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ് അതൊരു സ്ട്രെയിറ്റ് ആണ് ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കേർവ് ഓഫ് ഓൾട്ടിട്യൂഡ് ബബിൾ ട്യൂബ് അറ്റ് ഇറ്റ് സെൻറ്റർ ആൻഡ് പിന്നെ ആക്സസ് ഓഫ് പ്ലേറ്റ് ലെവൽ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ് അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് ടാൻജൻഷ്യൽ ടു longitudinal ലോഞ്ചിറ്റ്യൂഡൽ കേവ് ഓഫ് പ്ലേറ്റ് ലെവൽ ട്യൂബറ്റ് ഇറ്റ് സെൻറ്റർ വെർട്ടിക്കൽ ആക്സസ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ എ ആക്സസ് ഓഫ് ടെലിസ്കോപ്പ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ കോൺടോർ ഇന്റർവെൽ ഡിപ്പെൻസ് അപ്പോൺ ഡ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നേച്ചർ ഓഫ് ഗ്രൗണ്ട് ഓപ്ഷൻ ബി സ്കെയിൽ ഓഫ് മാപ്പ് ഓപ്ഷൻ സി

അതിനെയും ചെയ്യും സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കോണ്ടൂർ ഇൻ്റർവെലേഴ്സ് അങ്ങനെ നൽകുന്ന ഓപ്ഷൻസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടോസ് ഓപ്ഷൻ ബി ദൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടോസ് ഓപ്ഷൻ സി ദൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ സെയിം കോണ്ടോർ ഓപ്ഷൻ ഡി ദി വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്സ് ഓൺ സെയിം കോണ്ടോർ സോ ഇപ്പം question. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ കോണ്ടോർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് രണ്ട് കോണ്ടോർസിൻ്റെ ഇടയിലുള്ള വേർട്ടിക്കൽ ഡിഫറൻസ് അതിനാണ് നമ്മൾ കോണ്ടോർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം

ഇതാണ് നമ്മുടെ ആക്സസ് എങ്കിൽ ഇതിന് ചുറ്റുമായിട്ടാണ് നമ്മുടെ വേർട്ടിക്കൽ സർക്കിൾ മൗണ്ട് ചെയ്തിരിക്കുന്നത് സോ ഇതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സസ് ആണ് ഹൊറിസോണ്ടൽ ആക്സസിന്റെ വേറെ പേരെന്താണ് ട്രൂണിയൻ ആക്സസ് സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ട്രൂണിയൻ ആക്സസ് അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം എ ടോട്ടൽ സ്റ്റേഷൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇ ഡി എം ആൻഡ് തിയോഡോ ഓപ്ഷൻ ബി കോമ്പസ് ആൻഡ് ഇ ഡി എം ഓപ്ഷൻ സി ഇലക്ട്രോണിക് തിയോഡോലൈറ്റ് ആൻഡ് ഇ ഡി എം ഓപ്ഷൻ ഡി ഇ ഡി എം ആൻഡ് ഇലക്ട്രോണിക് കോമ്പസ് സോ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ സ്റ്റേഷൻ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഇ ഡി എം എന്ന് പറഞ്ഞ പ്രിൻസിപ്പലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് ഇ ഡി എം എന്ന് പറയുമ്പം നമ്മൾ രണ്ട് സ്റ്റേഷൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പളാണ് എന്ത് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് സോ ടോട്ടൽ സ്റ്റേഷൻ ആസ് എ കോമ്പിനേഷൻ ഓഫ് ഇ ഡി എം അത് ഓക്കെയാണ് ഇനി അതിൽ യൂസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിക് തിയോഡലായിട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ മെഷർമെൻറ്റ്സ് റീഡ് ചെയ്യും നമ്മൾ സൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓറിയ ഓറിയൻ്റ് ചെയ്ത് സെൻറ്റർ ചെയ്ത് കറക്റ്റ് ഇൻസ്ട്രുമെൻറ്റ് പ്ലേസ് ചെയ്ത് നമുക്ക് വേണ്ട സ്റ്റേഷൻ ഏതാണ് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് റീഡിങ് മെഷർ ചെയ്യാൻ പറ്റും സോ ഇലക്ട്രോണിക് തിയോഡോലൈറ്റ് ആൻഡ് ഇ ഡി എമ്മിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഹൗ ഇസ് ദ സൈസ് ഓഫ് ദ തിയോഡോലൈറ്റ് ഡിഫൈൻഡ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ഡയമീറ്റർ ഓപ്ഷൻ ബി റേഡിയസ് ഓപ്ഷൻ സി ഹൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി മാഗ്നിഫിക്കേഷൻ ഓഫ് ലെൻസ് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ് ഡയമീറ്റർ ആണ് ലോവർ പ്ലേറ്റിന്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ സൈസ് ഓഫ് ദ തിയോഡോലായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് സപ്പോസ് ഇപ്പോൾ ലോവർ പ്ലേറ്റിന്റെ ഡയമീറ്റർ ഒരു ടെൻ സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ അതിനെ പറയും ടെൻ സെന്റിമീറ്റർ തിയോഡോ സോ ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് തിയോഡോ സൈസ് പറയുന്നത് സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഹൗ മെനി ഇഞ്ചസ് ആർ ദെയർ ഇൻ വൺ ഫുട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ ത്രീ ഓപ്ഷൻ ബി ട്വൻ്റി ഫോർ ഓപ്ഷൻ സി സിക്സ് ഓപ്ഷൻ ഡി ട്വൽവ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ഇഞ്ചസ് ആണ് ഒരു ഫുട്ടെന്നാണ് ഒരു ഇഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് ടു പോയിന്റ് ഫൈവ് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഒരു എന്ന് പറയുന്നത് എന്താണ് സെന്റിമീറ്റർ ആണ് അപ്പം ഇതിന് ഡയറക്റ്റ് റിലേഷൻ ഉണ്ട് ഒരു ഫൂട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ അത് ഓർമ്മയില്ലാത്തവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു റിലേഷൻ വെച്ചിട്ട് ചെയ്യാം ഒരു ഫൂട്ട് എന്ന് പറയുന്നത് മുപ്പത് പോയിന്റ് നാല് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഒരു ഇഞ്ച് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് അഞ്ച് നാല് സെൻറ്റിമീറ്റർ ആണ് അപ്പം അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എത്ര ഇഞ്ചസ് ആണ് ഒരു ഫൂട്ടിൽ എന്ന് കിട്ടും അങ്ങനെയും ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പതിനെട്ടാമത്തെ ചോദ്യം ഫുൾ ഫോം ഓഫ് ക്യാഡ് സി എ ഡി ഡി എസ് ഓപ്ഷൻ എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഡ്രോയിങ് ആണോ അല്ല തെറ്റാണ് ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ ഏഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ ഏയ്ഡ് ഡ്രോയിങ് ആൻഡ് ഡിസൈനിങ് അല്ല ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ ഏയ്ഡ് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് അതുമല്ല സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് കമാൻഡ് ടു കൺട്രോൾ ദ സൈസ് ഓഫ് ദ ഡ്രോയിങ് ഏരിയ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ യൂണിറ്റ്സ് ഓപ്ഷൻ ബി സ്നാപ്പ് ഓപ്ഷൻ സി ലിമിറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ് അപ്പം ഡ്രോയിങ് ഏരിയയുടെ സൈസ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ലിമിറ്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് യൂണിറ്റ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഏത് ആണ് ഇപ്പം നമ്മളെ ഡ്രോയിങ്സ് ഒന്നെങ്കിൽ മില്ലിമീറ്ററിലായിരിക്കും അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലായിരിക്കും അല്ലെങ്കിൽ മീറ്ററിൽ അല്ലെങ്കിൽ ഫുട്ട് ഇഞ്ച് ഏതിൽ വേണമെങ്കിലും നമുക്ക് ഡ്രോയിങ് ചെയ്യാം അപ്പം ഏത് യൂണിറ്റിലാണ് നമുക്ക് ഓട്ടോക്യാറ്റിൽ ഡ്രോയിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത് അതിൽ നമുക്ക് ഏത് പ്രസിഷൻ എത്ര ഡെസിമൽ പ്ലേസസ് വരെ നമുക്ക് പ്രസിഷൻ വേണം എന്നൊക്കെ നമുക്കതിൽ കൊടുക്കാൻ പറ്റും ഇനി സ്നാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് ആ ലൈനിൻ്റെ മുകളിൽ നമ്മൾ കേൾച്ചർ കൊണ്ടുവച്ചാൽ നമുക്ക് കുറേ ഇൻഡിക്കേഷൻസ് കാണും ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണും അതിൻ്റെ എൻഡ് പോയിന്റ്സ് ഏതാണ് മിഡ് പോയിന്റ്സ് ഏതാണെന്നൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഡിഫറെൻഷ്യൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് എന്ത് സ്നാപ്പ് എന്ന് പറയുന്നത് സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ സി യൂണിറ്റ്സ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദി ഓട്ടോക്യാഡ് കമാൻഡ് edit the length of the object is tannirgina options option a array option b stretch option c ortho and option d snap appo nammade length of the object edit yani use cheyuna command edaanu nanu choichirikkunathu correct answer endanu option b stretch aanu nammade correct answer array use cheyyunnathu endrananu namukku ore ore object thenne multiple times copy cheyanengil multiple times റോസ് ഓർ കോളംസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർട്ടിക്കുലർ പാത്തിന് കറസ്പോണ്ടിങ് ആയിട്ടോ നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ അതിനെ യൂസ് ചെയ്യുന്ന കമാൻഡാണ് എന്ത് എര എന്ന് പറയുന്നത് ഓർത്തോ എന്ന് പറയുന്നത് എന്താണ് പെർഫെക്റ്റ് ഹൊറിസോണൽ ഓഫ് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് എഫേറ്റ് ആണ് സ്നാപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഓക്കെ ആണല്ലോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദി ഓട്ടോ ഓട്ടോകേറ്റ് കമാൻഡ് ടു ഡ്രോ റൗണ്ടഡ് കോർണറേഴ്സ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ ഓർത്തോ ഓപ്ഷൻ ബി അരെ ഓപ്ഷൻ സി ട്രിം ആൻഡ് ഓപ്ഷൻ ഡി ഫില്ലറ്റ് സോ റൗണ്ടഡ് കോർണർ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ എന്താണ് ഫില്ലെറ്റാണ് കറക്റ്റ് ആൻസർ നമുക്ക് ഇങ്ങനെ അടുക്കാത്ത രണ്ട് എഡ്ജസ് ഉണ്ട് അപ്പം അവിടെ നമുക്കൊരു കേവ്ഡ് എഡ്ജ് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഫില്ലറിന് വന്നിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യും ഓർത്തോ എന്തിനാണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ആരെയും ഡിസ്കസ് ചെയ്തു ട്രിം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരുപാട് ലൈൻസ് വരച്ചിട്ടുണ്ട് അതിൽ ഇവിടുത്തെ ലൈൻ നമുക്കിപ്പോൾ ആവശ്യമില്ല എന്ന് വിചാരിക്കുക അപ്പം അതിനെ മാത്രം കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണെന്ത് ട്രിം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പം നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ഫില്ലറ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം

പറഞ്ഞു കഴിഞ്ഞു റൗണ്ടഡ് അഡ്ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫില്ലഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത് ആര ഒരേ ഒബ്ജക്റ്റിൻ്റെ തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് റോസ് ആ റോസോ കോളംസ് അല്ലെങ്കിൽ സർക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാറ്റൺ കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത് കോപ്പി യൂസ് ചെയ്യുന്നത് എന്തിനാണ് കോപ്പി കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രോയിങ് ഏരിയയിലുള്ള ഒരു സാധനത്തിന് ഉള്ള ഒരു ഒബ്ജെക്റ്റിന് നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പി കമാൻഡ് യൂസ് ചെയ്യുന്നത് സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ സി ഓപ്സെറ്റ് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ദ എക്സ്റ്റെൻഷൻ ഫോർ ഓട്ടോക്യാഡ് ടെംപ്ലേറ്റ് ഫയലേഴ്സ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഡോട്ട് ഡി ഡബ്ല്യു സി ഡോട്ട് ഡി ഡബ്ല്യു ടി ഡോട്ട് ഡി ഒ സി ആൻഡ് ഡോട്ട് ഡി എക്സ് എഫ് അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡോട്ട് ഡി ഡബ്ല്യു ടി ആണ് നമ്മൾ ഫൈനൽ നമ്മൾ ഫൈനൽ ഡ്രോയിങ് നമ്മൾ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് ഡി ഡബ്ല്യു ജി ആണ് അതിന് മുമ്പായിട്ടൊരു സ്റ്റാർട്ടർ എന്നാണെന്ന് നമ്മൾ ടെംപ്ലേറ്റ് ഫയൽ സേവ് ചെയ്യുന്ന എക്സ്റ്റെൻഷൻ ഡോട്ട് ഡി ഡബ്ല്യു ടി ആണ് ഡോട്ട് ഡി ഒ സി എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ് വേർഡിൻ്റെ എക്സ്റ്റെൻഷനാണ് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ വിച്ച് എമംഗ് ദം ഇസ് നോട്ട് ആൻ ഓപ്ഷൻ ഫോർ സ്റ്റാർട്ടിംഗ് പ്രിൻറ് കമാൻഡ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്ലോട്ട് ഓപ്ഷൻ ബി പ്രിൻ്റ് ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് പി ആൻഡ് ഓപ്പൺ ഓപ്ഷൻ ഡി പി ആർ അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി പി ആർ ആണ് അത് പ്രോപ്പർട്ടി പാലറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് എന്ത് ഡോട്ട് പി ആർ എന്ന് പറയുന്നത് ബാക്കിയൊക്കെ പ്ലോട്ട് ആണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും കൺട്രോൾ പേ ആണെങ്കിലും ഒക്കെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറ് കമാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ടു പ്ലോട്ട് ഓൺലി എ പെർട്ടിക്കുലർ പോർഷൻ ഓഫ് എ ഡ്രോയിങ് വിച്ച് ഓപ്ഷൻ ക്യാൻ ബി സെലക്റ്റഡ് ഇൻ പ്ലോട്ട് ഏരിയ പാനൽ ഓഫ് പ്ലോട്ട് വിൻഡോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ ഡിസ്പ്ലേ ഓപ്ഷൻ ബി ലിമിറ്റ്സ് ഓപ്ഷൻ സി വിൻഡോ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ് സോ നമുക്ക് ഡ്രോയിങ്ങിൻ്റെ നമ്മൾ ഓട്ടോക്യാഡിൽ ചെയ്തിരിക്കുന്ന ഡ്രോയിങ്ങിൻ്റെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ മാത്രം നമുക്ക് പ്രിൻറ് ചെയ്താൽ മതി അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ് പ്ലോട്ട് വിൻഡോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഡിസ്പ്ലേ എന്ന് പറയുമ്പം അപ്പം നമ്മുടെ സ്ക്രീനിൽ എന്തൊക്കെ ഡിസ്പ്ലേഡ് ആയിട്ടുണ്ടോ ആ പർട്ടിക്കുലർ ഡ്രോയിങ്ങിൻ്റെ തന്നെ എന്തൊക്കെ പോർഷൻസ് നമ്മൾ കാണുന്ന വിസിബിൾ സ്ക്രീനിൽ ഡിസ്പ്ലേഡ് ആണോ അതായിരിക്കും നമുക്ക് ഡ്രോ പ്രിൻറ്റിൽ കിട്ടുക ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഡ്രോയിങ് ഏരിയയുടെ ലിമിറ്റ് സെറ്റ് ചെയ്യും സോ ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡ്രോയിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പ്രിൻ്റിൽ വരും സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ഡി വിൻഡോ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നോക്കാം ദ ട്രിംഡ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ വൺ ഡ്രോയിങ് ഷീറ്റേഴ്സ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫോർ ട്വൻറ്റി എം എം ബൈ ഫൈവ് നയൻറ്റി ഫോർ എം എം ഓപ്ഷൻ ബി ടു നയൻറ്റി സെവൻ എം എം ബൈ ഫോർ ട്വൻറ്റി എം എം ഓപ്ഷൻ സി എയ്റ്റ് ഫോർട്ടി വൺ എം എം ബൈ വൺ വൺ എയ്റ്റ് നയൻ എം എം ഓപ്ഷൻ ഡി ഫൈവ് നയൻറ്റി ഫോർ എം എം ബൈ എയ്റ്റ് ഫോർട്ടി വൺ എം എം സോ എ വൺ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ എന്താണ് ഫൈവ് നയൻറ്റി ഫോർ എം എം ബൈ എയ്റ്റ് ഫോർട്ടി വൺ എം എം ഇതിൽ ബാക്കി സൈസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എയ്റ്റ് ഫോർട്ടി വൺ എം എം ബൈ വൺ വൺ എയ്റ്റ് നയൻ എം എം എന്ന് പറയുന്നത് ഏതാണ് എ സീറോ സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ആണ് ഫോർ ട്വൻറ്റി എം എം ബൈ ഫൈവ് നയൻറ്റി ഫോർ എം എം എന്ന് പറയുന്നത് ഏതാണ് എ ടു നയൻറ്റി സെവൻ ബൈ ഫോർ ട്വൻറ്റി എന്ന് പറയുന്നത് എ ത്രീ ആണ് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം ദ വിസിബിൾ ഔട്ട് ലൈൻസ് ആർ ഡ്രോൺ ആസ് ഡാഷ് ലൈൻസ് ഓപ്ഷൻസ് നോക്കാം എ കണ്ടിന്യൂസ് തെൻ ഓപ്ഷൻ ബി തിക്ക് ഓപ്ഷൻ സി കണ്ടിന്യൂസ് തിക്ക് ഓപ്ഷൻ ഡി തെൻ സോ നമ്മൾ വിസിബിൾ ഔട്ട് ലൈൻസും വിസിബിൾ എഡ്ജസും വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആണ് സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ്ഡ് ടു ഡ്രോ പാരലൈൻസ് അറ്റ് എനി ആങ്കിൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ സെറ്റ് സ്ക്വയർ ഓപ്ഷൻ ബി ക്ലിനോഗ്രാഫ് ഓപ്ഷൻ സി പെൻഡഗ്രാഫ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് സോ പാരലൽ ലൈൻസ് അറ്റ് എനി ആംഗിൾ ഏതെങ്കിലും നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഒരു ആംഗിൾ ഏത് ആങ്കിൾ ആണെങ്കിലും ആ ആങ്കിൾ നമുക്ക് പാരല ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലിനോഗ്രാഫാണ് ക്ലിനോഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ആങ്കിളും അതിന് ഇങ്ങനെയൊരു എൽ ഷേപ്ഡൊരു വിങ്ങാണുള്ളത് അതിന് നമുക്ക് ഏത് ആങ്കിളിൽ വേണമെങ്കിലും ഓറിയൻ്റ് ചെയ്ത് നമുക്ക് പാരല ലൈൻസ് വരയ്ക്കാവുന്നതാണ് അതിനെ ഫിക്സ് ചെയ്ത് വെക്കാനുള്ള ും ഉണ്ട് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് ഉള്ള ഏത് സ്ട്രീറ്റ് ലൈൻസ് വരയ്ക്കാനും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് എന്ത് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പ്ലാൻസിനെ റെഡ്യൂസ് ഓർ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രമെൻ്റ് ആണ് സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ക്ലിനോഗ്രാഫ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഫ്രഞ്ച് കേർവ്സ് ആർ യൂസ്ഡ് ടു തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഡ്രോ ഇറഗുലർ കർവ്സ് ഡ്രോ കോണിക് സെക്ഷൻസ് ഡ്രോ ആർഗ്സ് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് ഡ്രോ ആർഗ്സ് ഓഫ് വേരി വേരിയങ് റേഡിയസ് സോ വിത്തൗട്ട് എക്സ്പ്ലനേഷൻ നമുക്ക് പറയാം എന്താണ് ഓപ്ഷൻ എ ടു ഡ്രോ ഇറഗുലർ കർവ്സ് ഇറഗുലർ കർവ്സ് വരയ്ക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഫ്രഞ്ച് കേവ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത വെച്ച് നോക്കാം ഇൻ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ദ ഡയമെൻഷൻസ് മേ ബി റീഡ് ഫ്രം തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം ബോട്ടം ഓർ ലെഫ്റ്റ് ഹാൻഡ് എഡ്ജസ് രണ്ടാമത്തേത് ഓൺലി ഫ്രം ബോട്ടം മൂന്ന് ഓൺലി ഫ്രം ലെഫ്റ്റ് സൈഡ് ആൻഡ് ലാസ്റ്റ് തന്നിരിക്കുന്നത് ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡ് അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷൻ നമ്മൾ അലൈൻഡായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വരച്ചതെങ്കിൽ നമുക്ക് എന്താക്കാം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഡയമെൻഷൻ മെഷർ ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആണെങ്കിൽ നമ്മൾ അതിനെ സ്ട്രെയിറ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം നമ്മൾ എന്താക്കും ആ ഇൻക്ലൈൻഡ് ലൈനിൽ തന്നെ പാരലായിട്ടായിരിക്കും നമ്മുടെ ഡയമെൻഷൻസ് പോവുക സോ അലൈൻഡ് ആയിട്ട് തന്നെ നമ്മുടെ ലൈൻ ഏതാണോ അതിന് അലൈൻഡ് ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ ഡയമെൻഷനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് സോ അത് നമ്മൾ റീഡ് ചെയ്യുന്നത് ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം എഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇസ് മെയ്ഡ് ടു റെവല്യൂട്ട് എബൗട്ട് വൺ ഓഫ് ഇറ്റ്സ് പെർപ്പനിക്കുലർ സൈഡ്സ് ദ സോളിഡ് ഫോം ഡിസ് നോൺ ആസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സിലിണ്ടർ ഓപ്ഷൻ ബി കോൺ ഓപ്ഷൻ സി പ്രിസം ആൻഡ് ഓപ്ഷൻ ഡി പിറമിഡ് സോ പറഞ്ഞിരിക്കുന്നത് ഒരു റൈറ്റ് ആങ്കിൾഡ് ട്രയാങ്കിൾ ഒരു റൈറ്റ് ആങ്കിൾഡ് ട്രയാങ്കിൾ നമ്മൾ അതിൻ്റെ വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഇതാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് അതിന് വിത്ത് റെസ്പെക്ട് നമ്മൾ റെവല്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നമുക്ക് കിട്ട ഒരു കോൺ ആണ് സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ബി കോൺ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം എൻ ദ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ഓബ്ജെക്ട് ഇസ് അസ്യൂംഡ് ടു ബി പ്ലേസ്ഡ് ആൻഡ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തേർഡ് ക്വാർഡൻറ് ഓപ്ഷൻ ബി സെക്കൻഡ് ക്വാർഡൻറ് ഓപ്ഷൻ സി ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഫോർത്ത് ക്വാഡ്രൻ്റ് സോ നമുക്ക് മൾട്ടി വ്യൂ പ്രൊജക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും രണ്ടാമത്തേത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനും ഇങ്ങനെ നമ്മൾ ക്ലാസ്സിഫൈ ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂയിങ് ഒബ്ജക്റ്റ് നമ്മൾ ഏത് ക്വാർട്ടണിലാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് നമ്മൾ ഫസ്റ്റ് ക്വാർട്ടണിലാണ് പ്ലേസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും തേർഡ് ക്വാർട്ടണിലാണെങ്കിലും നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ നമ്മൾ ഒബ്ജെക്ട് എവിടെയാണെന്നാണ് അസ്യൂം ചെയ്യുന്നത് ഒബ്ജെക്ട്സ് ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടറിൻ സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഫസ്റ്റ് ക്വാർട്ടൺ ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം The unit of RF is dash. Then mm -hmm. there options. Option A centimeter. Option B centimeter square. Option C centimeter cube and option D none of this. RF no mm in -hmm. representative fraction. Representative fraction ratio ratio between what? Ratio between the distance drawn on the map to the actual distance on the ground. അതെന്ന് പറയുന്ന ഒരു റേഷ്യോ ആയതുകൊണ്ട് എന്താണ് അതിന് ഡയമെൻഷൻസ് ഇല്ല അല്ലെങ്കിൽ യൂണിറ്റ് ഇല്ല സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് നൺ ഓഫ് ദീസ് ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ദ ഫ്ലോർസ് യൂസ്ഡ് ഇൻ ഡാൻസിങ് ഹാൾസ് ഓഡിറ്റോറിയംസ് എക്സെട്ര ആർ ഓപ്ഷൻ എ വുഡൻ ഫ്ലോർ ഓപ്ഷൻ ബി ഗ്രാനോളിത്തിക് ഫ്ലോർ ഓപ്ഷൻ സി ടെറാസോ ഫ്ലോർ ആൻഡ് ഓപ്ഷൻ ഡി മൊസേക്ക് ഫ്ലോർ സോ ചോദിച്ചിരിക്കുന്നത് ഡാൻസിങ് ഹാൾസ് ഓഡിറ്റോറിയംസ് ഇവിടെയൊക്കെ കോമൺലി യൂസ് ചെയ്യുന്ന ഫ്ലോർസ് ഏതാണെന്നാണ് കറക്റ്റ് ഓപ്ഷൻ വുഡൻ ആണ് നമ്മൾ വുഡൻ ആണ് ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഗ്രാനോളിത്തിക് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യലി സെലക്ട് ചെയ്ത അഗ്രിഗേറ്റ്സിന് ഒരു ഗ്രനോളിത്തിക് ഫിനിഷിംഗ് കൊടുക്കുന്ന ടൈപ്പ് ഫ്ലോറിംഗ് ആണ് ഗ്രനോലിത്തിക് ഫ്ലോർ എന്ന് പറയുന്നത് ടെരാസോ ഫ്ലോർ എന്ന് പറയുമ്പോൾ നമ്മൾ മാർബിൾ ചിപ്സ് നമ്മുടെ സിമൻ കോൺക്രീറ്റ് മിക്സ്ചറിൽ മാർബിൾ ചിപ്സ് കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്ലോറിങ് ചെയ്യും അതാണ് നമ്മുടെ ടെറാസോ ഫ്ലോറിങ് മൊസൈക്ക് ഫ്ലോറിംഗ് എന്ന് പറയുമ്പം ഈ മാർബിൾ ചിപ്സ് ഗ്ലാസ് പീസസ് ഇതൊക്കെ നമ്മളൊരു പെർട്ടിക്കുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫ്ലോറിങ് ചെയ്യും അതാണ് നമ്മുടെ മൊസൈക്ക് ഫ്ലോർ എന്ന് പറയുന്നത് സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ എ വുഡൻ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം എ ടു സ്റ്റോറി ഡ്രസ് വിത്ത് അപ്പർ പോർഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ദ കിങ് പോസ്റ്റ് ഡ്രസ് ആൻഡ് ലോവർ പോർഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ദ ക്വീൻ പോസ്റ്റ് ഡ്രസ് ഡ്രസ്സ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ട്രങ്കേറ്റഡ് ഡ്രസ് ഓപ്ഷൻ ബി കോമ്പോസിറ്റ് ഡ്രസ് ഓപ്ഷൻ സി മൻസാഡ് ഡ്രസ് ഓപ്ഷൻ ഡി ബെൽഫാസ്റ്റ് ഡ്രസ് സോ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അപ്പർ പോർഷൻ കിങ് പോസ് ഡ്രസ്സും ലോവർ പോർഷൻ ക്വീൻ പോസ് ഡ്രസ്സും ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്താണെന്നാണ് കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ സി മൺസാഡ് ഡ്രസ്സ് ഇതിന് മേളില് കിങ് പോസ് ഡ്രസ്സ് നമ്മളൊരു തേർട്ടി ടു ഫോർട്ടി ഡിഗ്രി പിച്ചിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക അതേപോലെ ലോവർ പോർഷനിലെ ക്വീൻ പോസ് ഡ്രെസ്സ് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി ഡിഗ്രി പിച്ചിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ സി മൺസാഡ് ഡ്രസ്സാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബേണിംഗ് ടെമ്പറേച്ചർ ഓഫ് സിമെൻ്റ് ഇൻ റോട്ടറി കിൻ എസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ നയൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ബി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ സി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ് സോ നമ്മൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ രണ്ട് പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഡ്രൈ പ്രോസസ്സും വെറ്റ് പ്രോസസ്സും അതിൽ നമ്മൾ കാൽക്കേരിയസ് മെറ്റീരിയൽസും അർജിലീഷ്യസ് മെറ്റീരിയൽസും സെപ്പറേറ്റ്ലി ഗ്രൗണ്ട് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്ത് മിക്സ് ചെയ്ത് അതിനെ ഫെർദർ പ്രോസസ്സിലൂടെ കടത്തിവിടെ ചെയ്യുന്നത് വെറ്റ് പ്രോസസ്സിലാകുമ്പോൾ അതൊരു സ്ലറി ഫോമിലായിരിക്കും നമ്മൾ റോട്ടറി കിന്നിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഡ്രൈ പ്രോസസ്സിലാകുമ്പം ഡ്രൈ ഫോമിൽ തന്നെയായിരിക്കും റോട്ടറി കിന്നിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഈ റോട്ടറി കിന്നിൽ തന്നെ നമുക്ക് മൂന്ന് സോൺസ് ഉണ്ട് മേലെ ഡ്രൈ സോൺ ആ ഡ്രൈ സോണിൽ വെച്ചിട്ട് നമ്മുടെ സ്ലറിയിൽ എന്തൊക്കെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടോ അതൊക്കെ റിമൂവ് ആവും എന്നിട്ട് എന്നിട്ടത് അടുത്ത സോണിലോട്ട് പോവും ആ സോണിൽ വെച്ചിട്ട് അതിലുള്ള കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അത് സ്മോൾ ആയിട്ട് മാറും ഈ നോഡ്യൂൾസ് നമ്മുടെ മൂന്നാമത്തെ സോൺ ബേണിംഗ് സോണിലെത്തുമ്പം അത് ഗ്രീനിഷ് ബോൾസ് ആയിട്ട് ഡെവലപ്പ് ആകും അതിനെയാണ് നമ്മൾ ക്ലിങ്കർ എന്ന് പറയുന്നത് സോ അത് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് ഫോർ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിന് ഇടയ്ക്കാണ് സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബേണിംഗ് ടെമ്പറേച്ചർ ഓഫ് സിമെൻ്റ് ഇൻ റോട്ടറിക്ക് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കോൾഡിംഗ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിക്ക് വർക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സിംഗിൾ സ്കഫോൾഡിംഗ് ഓപ്ഷൻ ബി ബ്രിക്ക് ലെയർസ് ക ഫോൾഡിംഗ് ഓപ്ഷൻ സി പുഡ് ലോക്സ് ക ഫോൾഡിംഗ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബൌ സ്കഫ് ഫോൾഡിംഗ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ സാധനം കൺസ്ട്രക്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ പെയിൻറ് അടിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഒക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങൾ പ്ലേസ് ചെയ്യാനും അതുപോലെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടെമ്പററി സ്ട്രക്ചേഴ്സാണെന്ത് സ്കഫ് ഫോൾഡിംഗ് എന്ന് പറയുന്നത് സോ ബ്രിക്ക് വർക്കിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കഫോൾഡിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് മൂന്നും ഹോൾ ഓഫ് ദി അബവ് ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ സിംഗിൾ സ്കഫ് ഹോൾഡിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ വാളിനൊരു ഏകദേശം വൺ പോയിന്റ് ടു മീറ്റർ ഡിസ്റ്റൻസിൽ വിട്ടിട്ട് ഒരു സിംഗിൾ റോ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് സ്കഫ് ഹോൾഡിംഗ്സിൽ ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ദ പ്രോസസ് ഓഫ് സ്ട്രെങ്തനിങ് ഓഫ് ഫൗണ്ടേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡി പി സി ഓപ്ഷൻ ബി ഷോറിംഗ് ഓപ്ഷൻ സി അണ്ടർ പിന്നിങ് ഓപ്ഷൻ ഡി സ്കഫ് ഹോൾഡിംഗ് സോ ഡി പി സി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പ്ലെന്തിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്ന ഒരു കോൺക്രീറ്റ് ബെൽറ്റാണെന്ത് ഈ ഡി പി സി എന്ന് പറയുന്നത് അതെന്തിനാണ് നമ്മൾ പ്ലെന്തിൽ നിന്നുള്ള മോയ്സ്ചർ കണ്ടും നമ്മളെ വാളിലേക്ക് കയറാൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി പി സി പ്രൊവൈഡ് ചെയ്യുന്നത് ഷോറിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം രണ്ട് വാൾസ് കൺസ്ട്രക്ട് ചെയ്തു ആയിട്ട് രണ്ട് വാൾസ് കൺസ്ട്രക്ട് ചെയ്തു അത് പക്ഷേ കൊളാപ്സ് ആവാൻ പോവുകയാണ് കൊളാപ്സിൻ്റെ വേർഡ്ജിൽ എത്തി നിൽക്കുക അപ്പം നമ്മൾ എന്താക്കും ഹൊറിസോണ്ടൽ ഓർ വേർട്ടിക്കൽ പ്രോപ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്രോപ്സ് യൂസ് ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ അതിനെ യൂസ് ചെയ്യുന്ന ആ ഒരു എന്ത് ഷോറിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി അണ്ടർ പിന്നിങ് ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷന് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രോസസ്സാണെന്ത് അണ്ടർ ടർ പിന്നിംഗ് എന്ന് പറയുന്നത് സ്ക്വോൾഡിംഗ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം ദ ടോട്ടൽ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിംഗ് ആഫ്റ്റർ സോയിങ് എ ക്രോപ്പ് ആൻഡ് ദ ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഇറ്റ്സ് ഹാർവെസ്റ്റിംഗ്സ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ ബേസ് പിരിയഡ് ഓപ്ഷൻ ബി ഡ്യൂട്ടി ഓപ്ഷൻ സി ഡെൽറ്റ ആൻഡ് ഓപ്ഷൻ ഡി ക്രോപ്പ് പീരിയഡ് അപ്പം ടോട്ടൽ ടൈം നമ്മൾ ഫ ഒരു ക്രോപ്പ് സോ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് വാട്ടറിങ്ങും ഹാർവസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ലാജ് വാട്ടറിങ്ങും തമ്മിലുള്ള ടൈം ഡിഫറെൻസിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത് ബേസ് പിരീഡ് എന്ന് പറയുന്നത് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഒരു ക്യൂമെക്ക് ഓഫ് ലോയിങ് വാട്ടർ യൂസ് ചെയ്തിട്ട് എത്ര ഏരിയ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ ഡ്യൂട്ടി വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതായത് ഹെക്ടേഴ്സിൽ എത്ര ഏരിയ ഹെക്ടേഴ്സിൽ നമുക്ക് ഒരു ക്യൂമെക്ക് ഓഫ് വാട്ടർ യൂസ് ചെയ്തിട്ട് ത്രൂ ഔട്ട് ദ ബേസ് പീരിയഡ് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു ക്രോപ്പിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എത്ര വാട്ടർ അതിന് റിക്വയർമെൻറ്റ് എത്ര വാട്ടർ റിക്വയർമെൻറ്റ് അതിനുണ്ടെന്നുള്ളതാണ് ഡെൽറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്രോപ്പ് സോ ചെയ്ത് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ടൈമാണ് എന്ത് ക്രോപ്പ് പീരിയഡ് എന്ന് പറയുന്നത് സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ എ ബേസ് പിരിയഡ് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം ദ ടോട്ടൽ ലെങ്ത് ഓഫ് എ ക്രാങ്ക്ട് ബാർ ദി ഡെപ്ത് ഡി ആൻഡ് ആങ്കിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻ കേസ് ഓഫ് ബീം ഓഫ് എഫക്റ്റീവ് ലെങ്ത് എൽ എസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ എൽ പ്ലസ് ടു ഇൻറ്റു സീറോ പോയിൻ്റ് സിക്സ് ഡി ഓപ്ഷൻ ബി എൽ മൈനസ് സീറോ പോയിന്റ് ഫോർ ടു ഡി ഓപ്ഷൻ സി എൽ പ്ലസ് ടു പോയിന്റ് സീറോ ടു ഇൻറ്റു സീറോ പോയിന്റ് ഫോർ ടു ഡി ഓപ്ഷൻ ഡി എൽ മൈനസ് ടു ഇൻറ്റു സീറോ പോയിന്റ് ഫോർ ടു ഡി സോ ക്രാങ്ക്ഡ് ബാർ നമ്മൾ ബീംസിലൊക്കെ ബാർസ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻ്റിലൊരു എൻഡിൽ അതിന് ഇങ്ങനെ ഒരു സ്ലോപ്പ് കൊടുക്കും അതാണ് നമ്മൾ അതിനെയാണ് നമ്മൾ ക്രാങ്ക് ചെയ്യുക എന്ന് പറയുക അപ്പം ഈ ക്രാങ്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത്ത് നമുക്ക് ആണെന്ന് തന്നിട്ടുണ്ട് സോ ഈ ടോട്ടൽ ലെങ്ത്ത് എല്ലിന് കൂടാതെ ഈ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസും കൂടെ നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് ബാറിൽ വരും അത് നമ്മൾ സീറോ പോയിൻ്റ് ഫോർ ടു ഡയമീറ്റർ ഓഫ് ഫോർ ടു ടൈംസ് ഡയമീറ്റർ ഓഫ് ദ ബാർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ ഈ ടോട്ടൽ ലെങ്ത്തിന് കൂടാണ്ട് ഈ രണ്ട് ലെങ്ത്ത് ഈ രണ്ട് സ്ലോപ്പിംഗ് ലെങ്ത്ത് കൂടെ നമ്മുടെ ഇഫക്റ്റീവ് ലെങ്ത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ക്രാങ്ക്ഡ് ബാറിൻ്റെ കൂടെ ആഡപ്പ് ആവും സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും എൽ പ്ലസ് ടു ഇൻറ്റു സീറോ പോയിൻ്റ് ഫോർ ടു ഡി ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ് പ്ലീസ് വിസിറ്റ് കോം